നമസ്കാരം സഹകാരി റേസ് പ്ലസിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് ഫീച്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഡാഷ് ഇസ് എ വിർച്വൽ മെഷീൻ ഓഫ് ഡോട്ട്നെറ്റ് ദാറ്റ് മാനേജസ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ് റിട്ടേൺ ഇൻ എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പോണന്റ് ഓഫ് എ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് ഒരു ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിന്റെ ഒരു കമ്പോണന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ കമ്പോണന്റിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് മാനേജസ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ കോഡ് കോഡിനെ മാനേജ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ കോഡിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് ഇസ് റിട്ടേൺ ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഡോട്ട് നെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിന്റെ കമ്പോണൻ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിൻ്റെ കമ്പോണന്റ് ഏതെല്ലാമാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്തെല്ലാമാണ് ഡോട്ട്നെറ്റിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിന്റെ കമ്പോണൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ആ കമ്പോണൻറ്റിന്റെ പ്രത്യേകത എന്താണ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡിനെ മാനേജ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് സി ഐ എൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഓപ്ഷൻ ബി കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ സി എൽ എസ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ഓപ്ഷൻ സി കോമൺ ലാംഗ്വേജ് റൺ ടൈം ഓപ്ഷൻ സി കോമൺ ലാംഗ്വേജ് റൺ ടൈം ഓപ്ഷൻ ഡി കോമൺ ക്ലാസ് ലൈബ്രറി അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്ഷൻസും നമ്മൾ നമ്മളിന്ന് ആയിട്ട് നോക്കുന്ന ഓരോ ടോപ്പിക്സ് ആണ് അപ്പോൾ ഇവിടെ ഉത്തരം കോമൺ ലാംഗ്വേജ് റൺ ടൈമാണ് സി എൽ ആർ അപ്പൊ സി എൽ ആറിന്റെ ഫംഗ്ഷൻ എന്താണ് അത് പല പല ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മാനേജ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതെന്താണ് അത് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്കിന്റെ ഒരു കമ്പോണന്റ് ആണ് ഫ്രെയിംവർക്കും ആർക്കിടെക്ചറും എല്ലാം സിമിലർ ആണ് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാലും ഡോട്ട് നെറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റു ടോപ്പിക്സ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോട്ട് ഡോട്ട്നെറ്റിന്റെ ഫ്രെയിംവർക്ക് നെറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഡോട്ട്നെറ്റ് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഡോട്ട് നെറ്റ് ആർക്കിടെക്ചർ എന്താണ് നമ്മൾ നോക്കും അതിനുശേഷം നമ്മൾ ഡോട്ട് ഡോട്ട്നെറ്റിന്റെ കമ്പോണൻസ് നോക്കും കമ്പോണൻസ് പ്രധാനമായിട്ടും എട്ടെണ്ണമാണുള്ളത് ആ എട്ട് കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ അഞ്ചെണ്ണത്തിന്റെ ഡെഫിനിഷൻസ് ഉൾപ്പെടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് സി എൽ ആർ സി എൽ ആർ നമ്മളിപ്പോൾ പ്രീവിയസിൽ കണ്ട ആ ഒരു ചോദ്യമാണ് സി എൽ ആർ എന്താണെന്ന് നമ്മൾ നോക്കണം അതിനുശേഷം എം എസ് ഐ എൽ എം എസ് ഐ എൽ എന്ന് പറയുന്നതും നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എം എസ് ഐ എൽ എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സി ടി എസ് സി ടി എസ് എന്താണെന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം അസംബ്ലീസും ക്ലാസ് ലൈബ്രറീസും അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമുക്ക് ഡോട്ട്നെറ്റ് ഫ്രെയിം വർക്ക് എന്താണ് എന്ന് നോക്കാം ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതായത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് തരുന്നു ഇറ്റ് ഇസ് എ പ്ലാറ്റ്ഫോം അവിടെ വെച്ച് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വേർഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആ വേർഷനെ പറയുന്നത് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് വൺ പോയിന്റ് ഒ എന്നാണ് അപ്പോൾ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ എന്താണ് അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് ഏറ്റവും ആദ്യത്തെ വേർഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലും ആദ്യത്തെ വേർഷന്റെ പേര് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് വൺ പോയിന്റ് ഒ എന്നാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡോട്ട്നെറ്റിനെ പറ്റി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഡോട്ട്നെറ്റ് അതൊരു സോഫ്റ്റ്വെയർ ഡെവ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പൊ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇറ്റ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ഇൻ ദ ലേറ്റ് നയറ്റീൻ നയന്റ് ഇതിനാദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർഷമാണെങ്കിൽ ലേറ്റ് നയൻറ്റീൻ നയൻറ്റീസ് പക്ഷേ ഇതിന്റെ ഫസ്റ്റ് വേർഷൻ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അത് കൺഫ്യൂഷൻ ആക്കരുത് ഫസ്റ്റ് വേർഷൻ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ലേറ്റ് നയൻറ്റീസിലാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് ഓൺ തേർട്ടീൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ടു നിലവിൽ ാണ് തേർട്ടീൻ ഫെബ്രുവരി ടൂസൻ ഡേറ്റ് ആണ് അതിന്റെ പേര് എന്തായിരുന്നു ചെയ്ത വർഷം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിമൂന്ന് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് എന്തിനുവേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം ഇറ്റ് ഈസ് എ വിർച്വൽ മെഷീൻ ഇവിടെ ശ്രദ്ധിക്കുക ഇതൊരു വിർച്വൽ മെഷീൻ ആണ് എന്താണ് സംഭവം നമ്മൾ പറഞ്ഞു ഇതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് സി പ്ലസ് പ്ലസോ അല്ലെങ്കിൽ സി ഷാർപ്പോ അല്ലെങ്കിൽ വിഷ്വൽ ബേസ്ഡോ അങ്ങനെ ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്താണ് അതൊരു വിർച്വൽ മെഷീൻ ആണ് അതൊരു വിർച്വൽ മെഷീൻ ആണ് അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ഇറ്റ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ടു റൺ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണ് അത് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതെല്ലാമാണ് സി പ്ലസ് പ്ലസ് സി ഷാർപ്പ് വിഷ്വൽ ബേസിക് പൈതൺ പോലെയുള്ള ഒരുപാട് തരം ലാംഗ്വേജസ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ അവര് ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം ഇറ്റ് പ്രൊവൈഡ്ഫോം ടു റൺ ആപ്ലിക്കേഷൻ അതൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഒരു ഒരു കോമൺ 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 പ്ലാറ്റ്ഫോം 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 വാക്കാണ് ഇറ്റ് പ്രൊവൈഡ്സ് എ എന്തിനു വേണ്ടിയാണ് ടു റൺ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ദാറ്റ് വാസ് യൂസിങ് ചെയ്തേജസ് ഇത് മറ്റൊരു പോയിന്റ് ആണ് കാരണം എന്താണ് പല പല ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് തരുന്നുണ്ട് ഡിഫറന്റ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ അപ്പോൾ ലാംഗ്വേജുകൾ ഉദാഹരണം എന്തെല്ലാം സിഷാർപ്പ് വി ബി ഡോട്ട് നെറ്റ് വിഷ്വൽ ബേസിക് എക്സെട്ര അപ്പോൾ സി ഷാർപ്പ് പൈത്തൺ സി പ്ലസ് പ്ലസ് വിഷ്വൽ ബേസിക് ഇതുപോലെയുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്താൽ അത് റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആര് തരുന്നു ഡോട്ട് നെറ്റ് തരുന്നു ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫോം ബേസ്ഡ് കൺസോൾ ബേസ്ഡ് മൊബൈൽ ആൻഡ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ട് ഫോം ബേസ്ഡ് കൺസോൾ േസ്ഡ് മൊബൈൽ ആൻഡ് വെബ് ബേസ്ഡ് അതുപോലെയുള്ള ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ സാധിക്കും പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡോട്ട്നെറ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾക്ക് ഉദാഹരണം സി പ്ലസ് പ്ലസ് സി ഷാർപ്പ് വി ബി പൈത്തൻ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ക്രിയേറ്റ് ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ോർ ദ ഡോട്ടനെറ്റ് ഫ്രെയിംവർക്ക് ഓറിയന്റഡ് സിമിലർ ടു ജാവ ലാംഗ്വേജ് ജാവ പോലെ തന്നെ എന്താണ് ഓബ്ജെക്ട് ഓറിയന്റഡ് ആണ് നമ്മൾ ഒൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ ഒ പി കൺസെപ്റ്റ് എന്നാൽ എന്താണ് ഓബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ ഓബ്ജെറ്റുകൾക്കാണ് പ്രാധാന്യം പക്ഷേ മറ്റൊരു പ്രധാന പോയിന്റ് അത് ജാവ പോലെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് വിൻഡോസിൽ മാത്രമേ റൺ ചെയ്യുകയുള്ളൂ പക്ഷേ ജാവ വിൻഡോസിൽ മാത്രമല്ല ലിനെക്സ് പോലെയുള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അത് റൺ പക്ഷേ പ്രത്യേകത പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല അത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ് അത് വിൻഡോസിൽ മാത്രമേ റൺ ചെയ്യുകയുള്ളൂ പക്ഷേ അത് ഓബ്ജെക്ട് ഓറിയന്റഡ് ആണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഡോട്ട്നെറ്റ് എന്ന് പറയുന്നത് ഓറിയന്റഡ് ആണ് പക്ഷേ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല ഓക്കെ അപ്പോ അതായത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഡോട്ട് നെറ്റ് ഒബ്ജക്ട് ഓറിയന്ഡ് ഡോട്ട് നെറ്റ് ഒബ്ജക്ട് ആണ് പക്ഷെ അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണോ അല്ല പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല അത് വിൻഡോസിൽ മാത്രമേ റൺ ചെയ്യുകയുള്ളൂ ഇറ്റ് ഇസ് നോട്ട് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആസ് ജാവ ജാവ പോലെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് അല്ല സോ ഇറ്റ്സ് ആപ്ലിക്കേഷൻ റൺസ് ഓൺലി ടു ദ വിൻഡോസ് പ്ലാറ്റ്ഫോം വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ അതിന്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയുള്ളൂ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കമ്പോണൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പൊ ഡോർഡിനറ്റ് ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ എന്താണ് അതൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ നമുക്ക് ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണോ അല്ല അത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് അല്ല പക്ഷേ അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് രണ്ടായിരത്തി രണ്ടിലാണ് ഡെവലപ്പ് ചെയ്തത് ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് വൺ പോയിന്റ് ഒ എയാണ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ കമ്പോണൻസ് നോക്കാം ഇതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫുൾ ഫോംസും അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസിൽ ഇതിൽ നിന്ന് ഒരുപാട് തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ സി എൽ ആർ സി എൽ ആറിൻ്റെ പൂർണ്ണരൂപം കോമൺ ലാംഗ്വേജ് റൺ ടൈപ്പ് സി എൽ ആർ കോമൺ ലാംഗ്വേജ് റൺ ടൈപ്പ് ഇതിൻ്റെ കമ്പോണൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് സി എൽ ആർ കോമൺ ലാംഗ്വേജ് റൺ ടൈപ്പ് അടുത്തത് സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം എന്നാൽ എന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം മൂന്നാമത് ബി സി എൽ ബി സി എൽ എന്നാൽ ക്ലാസ് ലൈബ്രറി ബി സി എൽ എന്നാൽ ക്ലാസ് ലൈബ്രറി നാലാമത് സി എൽ എസ്വേജ് സി എൽ എസ് എന്നാൽ അടുത്തത് എഫ് സി എൽ എഫ് സി എൽ എന്നാൽ എന്താണ് ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി എഫ് സി എൽ എന്നാൽ ക്ലാസ് ലൈബ്രറി അതിനുശേഷം ഡോട്ട്നെറ്റ് അസംബ്ലീസ് ഡോട്ട്നെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അസംബ്ലീസ് പിന്നൊന്ന് എക്സ് എം എൽ വെബ് സർവീസസ് മറ്റൊന്ന് വിൻഡോസ് സർവീസസ് ഓക്കെ അപ്പം ഇതല്ല ഈ എട്ടെണ്ണമാണ് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിന്റെ കമ്പോണൻസ് ഒന്നും കൂടെ നോക്കാം സി എൽ ആർ സി ടി എസ് ബി സി എൽ സി എൽ എസ് എഫ് സി എൽ ഡോട്ട്നെറ്റ് അസംബ്ലീസ് എക്സ് എം എൽ വെബ് സർവീസസ് വിൻഡോ സർവീസസ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന അഞ്ചെണ്ണത്തിൻ്റെയും ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി എൽ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കോമൺ ലാംഗ്വേജ് റൺ ടൈപ്പ് സി ടി എസ് എന്നാൽ എന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം ബി സി എൽ എന്നാൽ ബേസ് ക്ലാസ് ലൈബ്രറി സി എൽ എസ് എന്നാൽ കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ എഫ് സി എൽ എന്നാൽ ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി അപ്പോൾ ഓർമ്മയുണ്ടാവുമല്ലോ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും കൂടെ വായിച്ച് നോക്കുക സി എൽ ആർ കോമൺ ലാംഗ്വേജ് റൺ ടൈം സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം ബി സി എൽ ബേസ് ലൈബ്രറി സി എൽ എസ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ എഫ് സി എൽ ഫ്രെയിം ക്ലാസ് ലൈബ്രറി അപ്പൊ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇതൊക്കെ പഠിച്ചു നോക്കാം നിങ്ങൾ തന്നെ ഇതിന്റെ ഫുൾ ഫോംസ് ഒന്ന് പറയണം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഫോംസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്താലോ ഫസ്റ്റ് വൺ സി എൽ ആർ സി എൽ ആറിന്റെ ഫുൾ ഫോം എന്താണ് കോമൺ ലാംഗ്വേജ് റൺ ടൈം ഫസ്റ്റ് വൺ എന്താണ് കോമൺ ലാംഗ്വേജ് റൺ ടൈം കോമൺ എന്താണ് സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം സി ടി എസ് എന്നാലെന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം സി ടി എസ് എന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം കോമൺ ടൈപ്പ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് കോമൺ ടൈപ്പ് സിസ്റ്റം അടുത്തത് ബി സി എൽ എന്താണ് ബി സി എൽ

കോമൺ ലാംഗ്വേജ് എന്താണ് സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻ അടുത്ത എന്താണ് എഫ് സി എൽ എഫ് സി എൽ എഫ് സി എൽ എന്നാൽ എന്താണ് ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി എഫ് സി എൽ എന്നാൽ എന്താണ് ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി അപ്പം നമ്മൾ ഈ പഠിച്ചത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഈ ഫുൾ ഫോംസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് മറക്കാതിരിക്കുക നമുക്ക് ഇതിൽ ഓരോന്നുമായിട്ട് നോക്കാം ഫസ്റ്റ് വൺ കോമൺ ലാംഗ്വേജ് റൺ ടൈമാണ് അപ്പം നമ്മൾ ഡോട്ട്നെറ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു അതെന്താണ് ഡോട്ട്നെറ്റ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണല്ലേ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട് ഡോട്ട്നെറ്റ് പക്ഷേ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ അല്ലേ പക്ഷേ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഇതിലെ ഒരു ഒറ്റ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് ബൈനറി ലാംഗ്വേജ് അത് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് സി എൽ ആർ അപ്പം നമുക്ക് നോക്കാം ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് ഇറ്റ് വർക്ക് ലൈക്ക് എ വിർച്വൽ കമ്പോണൻറ്റ് ഓഫ് ദ നെറ്റ് ഫ്രെയിംവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊരു വെർച്വൽ കമ്പോണൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം എന്താണ് ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സിക്യൂട്ടിങ് ഡിഫറെന്റ് ലാംഗ്വേജ് പ്രോഗ്രാംസ് പല പല ലാംഗ്വേജസിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് ഇതാണ് എക്സിക്യൂട്ട് ഈ പോയിന്റ് ശ്രദ്ധിക്കുക പല പല ലാംഗ്വേജസിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് സി എൽ ആർ അപ്പൊ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇറ്റ് ഹെൽപ്സ് ടു കൺവേർട്ട് സോഴ്സ് കോഡ് ഇൻ ടു ബൈറ്റ് കോഡ് സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡിനെ എന്ത് ചെയ്യുന്നു ഈ ബൈറ്റ് കോഡിനെയാണ് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം എന്താണ് സോഴ്സ് കോഡ് എന്താണ് ബൈറ്റ് കോഡ് മെഷീൻ ലാംഗ്വേജ് നമുക്കറിയാം അത് ബൈനറി ലാംഗ്വേജ് ആണ് അപ്പൊ സോഴ്സ് കോഡ് എന്നാൽ എന്താണ് നമ്മൾ എഴുതി കൊടുക്കുന്ന ലാംഗ്വേജ് നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാം ആണ് സോഴ്സ് കോഡ് അത് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് അല്ലെ എഴുതുന്നത് അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല എന്നാൽ അത് നേരിട്ട് മെഷീൻ കോഡ് ആക്കിയാൽ പോരെ പറ്റില്ല അതിനെ നമുക്ക് ഇടയ്ക്കൊരു ബൈറ്റ് കോഡ് ആക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സി എൽ ആർ എന്താണ് ചെയ്യുന്നത് സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡ് ആക്കി മാറ്റുന്നു ഇപ്പോൾ സോഴ്സ് കോഡ് എന്നാൽ എന്താണ് നമ്മൾ യൂസേഴ്സ് പ്രോഗ്രാം എഴുതുന്ന കോഡാണ് സോഴ്സ് കോഡ് അതിനെ എന്താക്കുന്നു ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡിനെയാണ് എന്താക്കുന്നത് മെഷീൻ ലാംഗ്വേജ് ആക്കുന്നത് മെഷീൻ ലാംഗ്വേജ് എന്നാൽ എന്താണ് സീറോയും വണ്ണും ബൈനറി ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് അപ്പോൾ ഈ ബൈറ്റ് കോഡ് ആക്കുന്നത് ആരാണ് മെഷീൻ കോഡ് ആക്കുന്നത് ആരാണ് എന്നും കൂടെ നമ്മൾ നോക്കണം ഇവ രണ്ടും സി എൽ ആറിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം ഒരു റെസിഡൻസ് കൺസിഡർ ചെയ്യുക അവിടെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ മലയാളികൾ മാത്രമല്ല അവിടെ ഉള്ളത് അവിടെ ഹിന്ദിക്കാരുണ്ട് തമിഴ് സംസാരിക്കുന്നവരുണ്ട് തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട് അങ്ങനെ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ആ റെസിഡൻസിൽ അപ്പോൾ ആ റെസിഡൻസ് എന്താണ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് ആണല്ലേ അതായത് എന്താണ് അതൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ റെസിഡൻസിനെ നമുക്ക് ആ ഒരു ഡോട്ട് നെറ്റ് ആയിട്ട് കണക്കാക്കാം ഓക്കെ ഈ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഡോട്ടനെറ്റായിട്ട് അതിന് എന്ത് ചെയ്യാം താരതമ്യപ്പെടുത്താം അപ്പൊ ഈ പല പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്ത് സി പ്ലസ് പ്ലസും സി ഹാഷും പൈത്തണും ബി ബി ഒക്കെ വിഷ്വൽ ബേസിക് ഒക്കെ പല പല ഭാഷകളാണ് അപ്പൊ ഇവരൊക്കെ പറയുന്നത് അവരുടെ എന്താണ് ആ റെസിഡന്റിൽ ഒരു പ്രസിഡന്റു ആണോലോ ആ പ്രസിഡന്റിന് മെഷീൻ കോഡ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന ഈ സോഴ്സ് കോഡിന് അതായത് ഈ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഈ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ എന്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സി പ്ലസ് പ്ലസും സി ഹാഷും ഒക്കെയുള്ള പ്രോഗ്രാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് അത് ഇതായിട്ട് കൺഫ്യൂഷൻ ആക്കരുത് ആട്ടെ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം ഒരു റെസിഡൻസ് ഉണ്ട് ആ റെസിഡൻസിൽ ഒരു പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആ റെസിഡൻസി താമസിക്കുന്ന ബാക്കി ആൾക്കാര് പല പല ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഹിന്ദി ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ നമ്മൾ അതിനെ പ്രോഗ്രാമിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താക്കാം സി പ്ലസ് പ്ലസും സി ഷാർപ്പ് പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ പല പല ഭാഷകൾ സംസാരിക്കുന്ന ഇവരുടെ ഒക്കെ ആവശ്യങ്ങൾ മെഷീൻ ലാംഗ്വേജ് മാത്രം മനസ്സിലാവുന്ന ഈ പ്രസിഡന്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമില്ലേ അതുപോലെ ഒരു ട്രാൻസ്ലേറ്റർ ഇവിടെയുണ്ട് അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കൂടെ എന്നും കൂടെ നോക്കാം അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ നോക്കിയിട്ട് പോവാം സി എൽ ആർ ഓൾസോ ഹെൽപ് ടു കൺവേർട്ട് സോഴ്സ് കോഡ് ഇൻ ബൈറ്റ് കോഡ് സി എൽ ആർ എന്ത് ചെയ്യും സോഴ്സ് സോഴ്സ് കോഡിനെ കോഡിനെ ബൈറ്റ് 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 കോഡ് 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 ആക്കുന്നുണ്ട് ആക്കുന്നുണ്ട് നോൺ ആസ് ഓർ ഈ അല്ലെങ്കിൽ എം എസ് ഐ എൽ എന്ന് അറിയപ്പെടുന്നത് ഇത് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് സി ഐ എൽ എന്താണ് എം എസ് ഐ എൽ സി ഐ എൽ എം എസ് ഐ എൽ ഒന്നാണ് കേട്ടോ അതിന്റെ ഡെഫിനേഷൻസ് ഒന്ന് നോക്കുക അപ്പൊ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡ് കോഡാണെന്ത് സി ഐ എൽ അല്ലെങ്കിൽ എം എസ് ഐ എൽ എന്ന് പറയുന്നത് ഈ ബൈറ്റ് കോഡിനെ എന്താക്കുന്നു മെഷീൻ കോഡ് ആക്കുന്നു ഓക്കെ മെഷീൻ കോഡ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആക്കി മാറ്റുന്നു അടുത്ത പോയിന്റ് നോക്കിക്കേ ആഫ്റ്റർ കൺവേർട്ടിഡ് ബൈറ്റ് കോഡ് ബൈറ്റ് കോഡ് ആയതിനു ശേഷം ആർ യൂസസ് അറ്റ് റൺ ടൈം ദാറ്റ് ഹെൽപ് ടു കൺവേർട്ട് എ സി ഐ എൽ ഓർ എം എസ് എൽ ഇൻറ്റു മെഷീൻ കോഡ് ഓർ നേവ് കോഡ് ഇപ്പൊ എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കിയാലോ ഫസ്റ്റ് എന്താ പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാമിന്റെ കോഡ് അതിനെന്താ വിളിക്കുന്നത് സോഴ്സ് കോഡ് സോഴ്സ് കോഡിനെ എന്ത് ചെയ്യുന്നു സോഴ്സ് കോഡിനെ എന്ത് ചെയ്യുന്നു ബൈറ്റ് കോഡാക്കി മാറ്റുന്നു ബൈറ്റ് കോഡാക്കി മാറ്റുന്നു ഈ ബൈറ്റ് കോഡിനെയാണ് എന്ത് വിളിക്കുന്നത് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ഫുൾ ഫോമും ബാക്കി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം പക്ഷേ ബൈറ്റ് കോഡിനെ എന്താ വിളിക്കുന്നത് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ ഈ സി ബൈറ്റ് കോഡിനെ എന്താക്കി മാറ്റണം ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡാക്കി മാറ്റണം മെഷീൻ കോഡാക്കി മാറ്റണം മെഷീൻ കോഡ് അപ്പോൾ ഈ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കുന്നത് ഒരു കോമൺ ലാംഗ്വേജ് കമ്പൈലർ ആണ് കോമൺ ലാംഗ്വേജ് കോമൺ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് ഇവിടെ പല പല ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ വിഷ്വൽ ബേസിക് പൈത്തൺ സി പ്ലസ് പ്ലസ് അങ്ങനെ പല പല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കമ്പൈല് ചെയ്ത് ഒരു ബൈറ്റ് കോഡ് ആക്കി മാറ്റും ആ ബൈറ്റ് കോഡിനെയാണ് എം എസ് ഐ എൽ എന്ന് വിളിക്കുന്നത് ആ എം എസ് ഐ എൽ അല്ലെങ്കിൽ ആ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡ് ആക്കി മാറ്റും അത് ആരാണ് ചെയ്യുന്നത് അതാണ് ജെ ഐ ടി കമ്പൈലർ ചെയ്യുന്നത് ജെ ഐ ടി കമ്പൈലർ ആണ് എന്ത് ചെയ്യുന്നത് ബൈറ്റ് കോഡിനെ മെഷീൻ കോഡ് ആക്കുന്നത് കോമൺ ലാംഗ്വേജ് കമ്പൈലർ അതാണ് സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കുന്നത് ബൈറ്റ് കോഡിനെ മെഷീൻ കോഡ് ആക്കുന്നത് ജെ ഐ ടി കമ്പൈലർ ആണ് അപ്പൊ നമ്മളിവിടെ രണ്ട് കമ്പൈലറിന്റെ കാര്യം പറഞ്ഞു ഇത് ആരാണ് ഇത് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് സി എൽ ആറിലാണ് സി എൽ ആർ എന്നാൽ എന്താണ് കോമൺ ലാംഗ്വേജ് റൺ ടൈം അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത് സോഴ്സ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുകയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ സോഴ്സ് കോഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസർ ചെയ്ത കാര്യമാണ് യൂസർ ചെയ്ത് കൊടുത്ത പ്രോഗ്രാം ആ കോഡാണ് സോഴ്സ് കോഡ് അതിനെ ഒരു കോമൺ ലാംഗ്വേജ് കമ്പൈലർ ഉണ്ട് ആ കമ്പൈലർ ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡിന്റെ പേരാണ് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ ഇതിനെ ജെ ഐ ടി കമ്പൈലർ മെഷീൻ കോഡാക്കി മാറ്റുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നും കൂടെ നോക്കാനുണ്ട് എം എസ് ഐ എൽ എന്താണ് ജെ ഐ ടി കമ്പൈലർ എന്താണ് ഫസ്റ്റ് നമുക്ക് ജെ ഐ ടി കമ്പൈലർ നോക്കാം ജെ ഐ ടി കമ്പയർ അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഇൻ ടൈം കമ്പയലർ ഇമ്പോർട്ടൻ്റ് ആണ് ജെ ഐ ടി ഫുൾ ഫോം എന്താണ് ജസ്റ്റ് ഇൻ ടൈം ജെ ഐ ടി എന്നാൽ എന്താണ് ജസ്റ്റ് ഇൻ ടൈം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോമൺ ലാംഗ്വേജ് റൺ ടൈം അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ജെ ഐ ടി യുടെ ഫുൾ ഫോം എന്താണ് ജസ്റ്റ് ഇൻ ടൈം അത് എന്തിന്റെ ഭാഗമാണ് സി എൽ ആറിന്റെ ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി എൽ ആറിന്റെ ഭാഗമാണ് ജെ ഐ ടി കമ്പൈലർ സി എൽ ആറിന്റെ ഫുൾ ഫോം ഒന്നും കൂടെ ഓർക്കുക കോമൺ ലാംഗ്വേജ് റൺ ടൈം ഇത് എന്തിനു സഹായിക്കുന്നു ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ഡോട്ട് നെറ്റ് പ്രോഗ്രാം റിഗാർഡ്ലെസ് ഓഫ് എനി ഡോട്ട് നെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാൽ എന്താണ് ഡോട്ട് നെറ്റ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു പക്ഷെ അവിടെ മറ്റൊരു പോയിന്റ് ഉണ്ട് അവിടെ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല റിഗാർഡ്ലെസ് ഓഫ് എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു വിഷയമേ അല്ല അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു ആരാണ് ജെ ഐ ടി കമ്പൈലർ അപ്പൊ ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദോഡ്നെറ്റ് പ്രോഗ്രാം ഡോട്ട്നെറ്റ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു പ്രത്യേകത റിഗാർഡ് ലെസ് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അതൊരു പ്രശ്നമല്ല അതിനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ് ജെ ഐ ടി കമ്പൈലർ ഇമ്പോർട്ടന്റ് ആണ് ആ ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ കൺവേർട്സ് എ സോഴ്സ് കോഡ് ടു ഇന്റർമീഡിയറ്റ് ബൈറ്റ് കോഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മറ്റൊരു കമ്പൈലറിന്റെ കാര്യമാണല്ലേ അത് ഏത് കമ്പൈലറാണ് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റെസിഡൻസിൽ മലയാളവും ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ട്രാൻസ്ലേറ്ററാണ് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രാൻസ്ലേറ്ററാണ് അതുപോലെ ഈ പ്രോഗ്രാമിൽ ആലോചിച്ച് നോക്കിക്കേ ഇവിടെ വിഷ്വൽ ബേസിക്കിന് ഒരു ട്രാൻസ്ലേറ്റർ അതായത് ഒരു കമ്പൈലർ ഉണ്ടായിരിക്കും കമ്പൈലർ ഉണ്ടായിരിക്കും അപ്പൊ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായ പർട്ടിക്കുലർ കമ്പൈലേഷൻ നടക്കണം അല്ലേ അപ്പോ നോക്കിക്കേ ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ഇവിടെ എന്തോണ്ട് ഒരു ലാംഗ്വേജിനെ സ്പെസിഫൈ ചെയ്യുന്ന പൈത്തൺ ആണെങ്കിൽ അതിൻ്റെതായ ഒരു കമ്പൈലർ വിഷ്വൽ ബേസ്ഡ് ആണെങ്കിൽ അതിൻ്റെതായ ഒരു കമ്പൈലർ അതാണ് ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആ ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ എന്ത് ചെയ്യുന്നു സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കി മാറ്റുന്നു സോഴ്സ് കോഡിനെ എന്താക്കുന്നു ബൈറ്റ് കോഡ് ആക്കി മാറ്റുന്നു ഈ ബൈറ്റ് കോഡിനെ ഒരു ഇന്റർമീഡിയറ്റ് കോഡെന്നും വിളിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഏതൊരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അതായത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ബൈറ്റ് കോഡിന്റെ മറ്റൊരു പേരെന്താണ് ഇന്റർമീഡിയറ്റ് കോഡ് ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് എവിടെ നിന്നാണ് വരുന്നത് സോഴ്സ് കോഡിൽ നിന്നാണ് വരുന്നത് അല്ലേ അത് ആരാണ് സോഴ്സ് കോഡിന് ഇന്റർമീഡിയറ്റ് കോഡ് ആക്കി മാറ്റുന്നത് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് ഓക്കെ ദി ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ഇസ് ദെൻ കൺവേർട്ടഡിൻ ടു മെഷീൻ ലാംഗ്വേജ് അപ്പൊ ഈ ബൈറ്റ് കോഡിനെ പിന്നീട് മെഷീൻ കോഡ് ആക്കുന്നു ഈ മെഷീൻ കോഡാക്കുന്നത് ആരാണ് ജെ ഐ ടി കമ്പൈലർ ആണ് ജെ ഐ ടി കമ്പൈലർ ആണ് ഈ പകുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അതാണ് എന്ത് ഇന്റർമീഡിയറ്റ് കോഡ് അല്ലെങ്കിൽ ബൈറ്റ് കോഡ് ഈ പകുതി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനൊരു പ്രത്യേകതയുണ്ട് അത് രണ്ട് കൂട്ടർക്ക് മനസ്സിലാവില്ല അതായത് യൂസറിനും മനസ്സിലാവില്ല കമ്പ്യൂട്ടറിനും മനസ്സിലാവില്ല എന്ന് ഈ പ്രോഗ്രാം കോഡ് എഴുതി കൊടുത്ത ആൾക്ക് മനസ്സിലാവില്ല ആ അത് മനസ്സിലാക്കി എടുക്കാനുള്ള കമ്പ്യൂട്ടർക്കും ഇത് മനസ്സിലാവില്ല അതാണ് ഇന്റർമീഡിയറ്റ് കോഡിന്റെ പ്രത്യേകത അപ്പം ഈ ബൈറ്റ് എന്ത് ചെയ്യണം മെഷീൻ കോഡ് ആക്കി മാറ്റണം അത് മാറ്റുന്നത് ജെ ഐ ടി കമ്പൈലറാണ് ഓക്കെ ഈ ജെ ഐ ടി ഹെൽപ്സ് ടു കമ്പൈൽ ആൻഡ് എക്സിക്യൂട്ട് ഡോട്ട്നെറ്റ് പ്രോഗ്രാംസ് ഈ ജെ ഐ ടി കമ്പൈലറാണ് എന്തിനു സഹായിക്കുന്നത് ഡോട്ട്നെറ്റ് പ്രോഗ്രാമിനെ കമ്പൈല് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നത് അപ്പം നമ്മളിവിടെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിവിടെ പറഞ്ഞ പ്രധാന കാര്യം ഒന്ന് സോഴ്സ് കോഡ് മറ്റൊന്ന് ബൈറ്റ് കോഡ് മറ്റൊന്ന് മെഷീൻ കോഡ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സോഴ്സ് കോഡാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെ ബൈറ്റ് കോഡാക്കി മാറ്റുന്നത് ആരാണ് അതിൻ്റെതായ സ്പെസിഫിക് കമ്പൈലർ ഓരോ ലാംഗ്വേജ് ഉണ്ടായിരിക്കും ആ ലാംഗ്വേജിന് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പൈലർ ഉണ്ടായിരിക്കും അതെന്താക്കുന്നു ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡെന്നും വിളിക്കാം ആ ഇൻ്റർമീഡിയറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നു അത് ജെ ഐ ടി കമ്പൈലർ ഓക്കെ അല്ലേ ഇനി നമുക്ക് എം എസ് ഐ എൽ എന്താണ് സി ഐ എൽ എന്താണെന്ന് നോക്കാം ഇവ എന്താണ് ഇന്റർമീഡിയറ്റ് കോഡാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന്റെ ഫുൾ ഫോമാണ് ഏറ്റവും ഫസ്റ്റ് നോക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് എം എസ് ഐ എല്ലിൻ്റെ ഫുൾ ഫോം എന്താണ് മൈക്രോസോഫ്റ്റ് ഇന്റർമീഡിയേറ്റ് ലാംഗ്വേജ് എം എസ് ഐ എൻ്റെ ഫുൾ ഫോമാണ് മൈക്രോസോഫ്റ്റ് ഇന്റർമീഡിയേറ്റ് ലാംഗ്വേജ് എം എസ് ഐ എല്ലിൻ്റെ മറ്റൊരു പേരെന്താണ് സി ഐ എൽ സി ഐ എൽ സി ഐ എല്ലിൻ്റെ ഫുൾ ഫോം എന്താണ് കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് എന്താണ് ഈ എം എസ് ഐ എല്ലും സി ഐ എല്ലും ബൈറ്റ് കോഡുകളാണല്ലേ ബൈറ്റ് കോഡുകൾ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ബൈറ്റ് കോഡ് എന്ന് വിളിക്കും ആ ബൈറ്റ് കോഡാണ് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ നമുക്കിനിത് വായിച്ചു നോക്കാം എംഎസ് ഐ എൽ ഓൾസോ നോൺ ആസ് സി ഐ എൽസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഡാറ്റ് ആർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആൻഡ് ആർ ജനറേറ്റഡ് ബൈ ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ഫ്രം ദ സോഴ്സ് കോഡ് അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സോഴ്സ് കോഡിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് ജനറേറ്റ് ചെയ്തത് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് അതെന്താണ് അതൊരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് സോഴ്സ് കോഡിൽ നിന്നാണ് അതിനെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് അത് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കാര്യം എന്താണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഡോട്ട് നെറ്റ് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡൻറ് അല്ല എന്ന് പക്ഷേ ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എം എസ് ഐ എല്ലിരിക്കുന്ന അല്ലെങ്കിൽ സി ഐ എല്ലിൽ ഇരിക്കുന്ന ഒരു കോഡുണ്ടല്ലോ അതിനെ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻ്റൻറ്റ് കോഡാണ് ഇത് ജനറേറ്റ് ചെയ്തതാരാണ് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് ഇത് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തത് ഒരു സോഴ്സ് കോഡിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തത് ആരെയാണ് ഈ ജനറേറ്റ് ചെയ്തേ ബൈറ്റ് കോഡ് ആണല്ലേ ആ ബൈറ്റ് കോഡിന്റെ പേര് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ എം എസ് ഐ എല്ലാ പൂർണ്ണരൂപം മൈക്രോസോഫ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് അടുത്ത പോയിന്റ് ദ സോഴ്സ് കോഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എം എസ് ഐ എൽ സോഴ്സ് കോഡിനെ എം എസ് ഐ എൽ ആക്കുന്നത് ആരാണ് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് എപ്പോഴാണ് ഇൻ ദ കമ്പൈൽ ടൈം ഓഫ് ദ സി എൽ ആർ സി എൽ ആറിന്റെ കമ്പൈറ്റൻ സി എൽ ആർ എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം എപ്പോഴും വർക്കുക കോമൺ ലാംഗ്വേജ് റൺ ടൈം കോമൺ ലാംഗ്വേജ് റൺ ടൈം അതിന്റെ കമ്പയൽ ടൈമിൽ സോഴ്സ് കോഡിനെ എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ അല്ലെങ്കിൽ ബൈറ്റ് കോഡ് ആക്കി മാറ്റുന്നത് ഒരു ലാംഗ്വേജ് സ്പെസിഫിക് കമ്പൈലർ ആണ് എം എസ് ഐ എൽ ഇസ് കൺവേർട്ടഡ് ഇൻ ടു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ എൻവിയോൺമെന്റ് സ്പെസിഫിക് മെഷീൻ കോഡ് ബൈ ദ ജെ ഐ ടി കമ്പൈലർ എന്നിട്ട് ഈ എം എസ് ഐ എല്ലിനെ കമ്പ്യൂട്ടറിനെ മനസ്സിലാവുന്ന ബൈറ്റ് കോഡ് ആക്കി മാറ്റുന്നത് ജെ ഐ ടി കമ്പൈലർ ആണ് ാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് നമ്മുടെ ഡോട്ട്നെറ്റ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിൽ നമുക്ക് പല പല കമ്പ്യൂട്ടർ ലാംഗ്വേജസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പല പല ലാംഗ്വേജസ് യൂസ് ചെയ്യാം പക്ഷേ ഇത് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതൊരു മെഷീൻ കോഡിലാക്കണം ആകണം പക്ഷെ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് മെഷീൻ കോഡ് ആക്കാൻ പറ്റില്ല പകരം ഇതിൻ്റെ ഇടയിൽ ഒരു ബൈറ്റ് കോഡ് വരുന്നുണ്ട് കാരണം എന്താണ് ഇവിടെ ഒരുപാട് ലാംഗ്വേജസ് അല്ലേ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ലാംഗ്വേജിന് എന്ത് ചെയ്യണം അതിനെ ആദ്യം ഒരു ബൈറ്റ് കോഡ് ആക്കുക ാണ് എം എസ് അല്ലെങ്കിൽ സി ഐ എൽ എന്ന് പറയുന്നത് എം എസ് ഐ എൽ പൂർണ്ണരൂപം മൈക്രോസോഫ്റ്റ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എം എസ് ഐ എൽ മൈക്രോസോഫ്റ്റ് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് സി ഐ എൽ എന്ന് വെച്ചാൽ എന്താണ് അത് എം എസ് ഐ എല്ലിന്റെ മറ്റൊരു പേരാണ് കേട്ടോ കോമൺ ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ഇതിനെ ജെ ഐ ടി കമ്പൈലർ ആണ് ബൈനറി കോഡ് ആക്കി മാറ്റുന്നത് അപ്പോ സി എൽ ആർ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു സി എൽ ആറിന്റെ ഫുൾ ഫോം അവിടെ ജെ ഐ ടി കമ്പൈലർ എം എസ് ഐ എൽ സി ഐ എൽ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിനി അടുത്തത് നോക്കാൻ പോകുന്നത് സെക്കൻഡ് കമ്പോണൻ്റ് ആണ് എന്താണ് സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം കോമൺ ടൈപ്പ് സിസ്റ്റം സി ടി എസിന്റെ ഫുൾ ഫോം എന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം അപ്പൊ നമ്മളൊരു പ്രോഗ്രാമിൽ പല പല ഡാറ്റാ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ ടൈപ്സ് എന്നാൽ എന്താണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന്റെ ടൈപ്പാണ് ആണ് ഡാറ്റ ടൈപ്പ് വാല്യൂ വാല്യൂ എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അത് രണ്ടും കൂടെ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ ഫൈവ് പ്ലസ് ടെൻ എന്ന് പറഞ്ഞാൽ എഴുതി എഴുതിയാൽ അല്ലേ പക്ഷെ ഒരു പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എഴുതി കൊടുത്താൽ അതിന് മനസ്സിലാവണമെന്നില്ല അപ്പം എന്ത് ചെയ്യണം ആദ്യം ഈ ഓരോ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം പക്ഷേ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഒരുപാട് ടൈപ്പ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ആയിരിക്കും അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്പ് ഞാനൊന്നും കൂടെ വ്യക്തമായിട്ട് പറയാം അപ്പം ഫൈവ് എന്ന് പറയുന്ന എന്താണ് അതൊരു വാല്യൂ ആണ് അപ്പം ഈ വാല്യൂനെ എന്ത് ചെയ്യണം ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ഫൈവ് എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കാം പക്ഷേ ഈ ഫൈവ് എന്ന് പറയുന്ന വാല്യൂവിന് ഒരു ടൈപ്പ് ഉണ്ടല്ലേ അപ്പോൾ അതൊരു നമ്പറാണ് അപ്പോൾ നമുക്ക് അതിനെ ഇൻഡ് എ ഇസ് ഈക്വൾ ടു ഫൈവ് എന്ന് പറഞ്ഞു കൊടുക്കാം ഇൻറ്റീജർ നമ്പർ അതൊരു ഇൻറ്റീജർ വാല്യൂ ആണ് അപ്പോൾ ഈ ഇൻഡെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്താണ് അതൊരു ഡാറ്റാ ടൈപ്പ് ആണ് ഡാറ്റാ ടൈപ്പ് അപ്പോൾ ഇത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഡാറ്റാ ടൈപ്പ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അതിനെ ഇൻടീജർ എന്നായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സി ഉപയോഗിക്കുന്നത് സി എന്നാൽ എന്താണ് കോമൺ ടൈപ്പ് സിസ്റ്റം അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഡാറ്റാ ടൈപ്പുകളെ പറ്റിയാണ് പറയുന്നത് അപ്പൊ നമ്മളിവിടെ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഡാറ്റാ ടൈപ്പ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻഡ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ ഇൻഡ് ഡാറ്റാ ടൈപ്പിനെ തന്നെ ഇൻഡീജർ എന്നായിരിക്കും വിളിക്കുന്നത് അപ്പോൾ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് സി ടി എസ് അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കാം ഇറ്റ് സ്പെസിഫൈസ് എ സ്റ്റാൻഡേർഡ് ദാറ്റ് റെപ്രസെന്റ് വാട്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് വാല്യൂ ക്യാൻ ബി ഡിഫൈൻ

വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ ഏത് തരം വാല്യൂ ആണോ ഡാറ്റ ആണോ കൊടുക്കുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സി ടി എസ് ഇപ്പൊ എന്താണ് ഇറ്റ് ഡിഫൈൻസ് ആൻഡ് മാനേജസ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി അറ്റ് റൺ ടൈം റൺ ടൈം മറ്റൊരു കാര്യമാണ് റൺ ടൈം റൺ ടൈമിലാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ ഏത് തരമാണ് എന്ന് നോക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം അപ്പോൾ ഫോർ എക്സാമ്പിൾ സി ഷാർപ്പ് വി ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആസ് ഇൻറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് സി ഷാർപ്പിൽ ഇൻഡ് ഡാറ്റാ ടൈപ്പിന് അതായത് ഒരു ഇൻടീജർ നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഇൻഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചായിരിക്കും കൊടുക്കുക പക്ഷേ വിഷ്വൽ ബേസിക്കിലാണെങ്കിലും ഇൻടീജർ നമ്പർ കൊടുത്താൽ ആ ഡാറ്റാ ടൈപ്പിന്റെ പേര് ഇൻടീജർ എന്ന് തന്നെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എന്ന് കൊടുത്തതിന് പകരം ഡോട്ട്നെറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ കൊടുക്കണം ഇൻഡീജർ ഏസ് ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞു കൊടുക്കണം ഈ ഫൈവ് എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യുകയുള്ളൂ വ്യക്തമായല്ലോ എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് ഡാറ്റാ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ അതിന്റെ ടൈപ്പ് ഇപ്പൊ എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ സീറോ പോയിന്റ് സംഭവം ഓർക്കേണ്ട ആ കാര്യം അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ടെന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റ്സ് വരുന്നത് നമ്മൾ എന്താണ് എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ആയ ഫൈവ് ആ ഫൈവിൻ്റെ ഡാറ്റ ടൈപ്പ് അതിനെയാണ് അല്ലെ ഫൈവിൻ്റെ ടൈപ്പ് അതിനെയാണ് ഡാറ്റാ ടൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനു വേണ്ടി അതിനെ ഡിഫൈൻ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒരു കാര്യമാണെന്ത് സി ടി എസ് സി ടി എസിൻ്റെ ഫുൾ ഫോം കോമൺ ടൈപ്പ് സിസ്റ്റം ടൈപ്പ് എപ്പോഴും ഓർക്കുക കോമൺ ടൈപ്പ് സിസ്റ്റം എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്ന സംഭവത്തിൻ്റെ ഡാറ്റ ടൈപ്പിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സി ടി എസ് ഓക്കെ അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം ബിസിഎൽ അടുത്തതാണ് ബി സി എൽ ബി സി എല്ലിന്റെ ഫുൾ ഫോം എന്താണ് ബേസ് ക്ലാസ് ലൈബ്രറി ബി സി എല്ലിന്റെ ഫുൾ ഫോം എന്താണ് ബേസ് ക്ലാസ് ലൈബ്രറി ഇമ്പോർട്ടൻ്റ് ആണ് ബേസ് ക്ലാസ് ലൈബ്രറി അപ്പോൾ ഈ വാക്കിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് എന്തോ ഒരു തരം ലൈബ്രറിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവിടുത്തെ ലൈബ്രറി എന്തായിരിക്കും നമ്മളിവിടെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ ബി സി എൽ ബേസ് ക്ലാസ് ലൈബ്രറിയിൽ അപ്പോൾ നമുക്ക് നോക്കാം ദ ബേസ് ക്ലാസ് ലൈബ്രറി ഹാസ് എ റിച്ച് കളക്ഷൻ ഓഫ് ലൈബ്രറീസ് ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഇതിലെന്തൊക്കെയുണ്ട് ലൈബ്രറീസിനെ പറ്റിയുണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കളക്ഷൻ ആണ് എന്ത് ബേസ് ക്ലാസ് ലൈബ്രറി അപ്പൊ ഇതിലടങ്ങിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണ് ലൈബ്രറീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കളക്ഷൻ ആണ് എന്ത് ബി സി എൽ ബി സി എല്ലിന്റെ ഫുൾ ഫോം ബേസ് ക്ലാസ് ലൈബ്രറി അടുത്ത പോയിന്റ് നോക്കിക്കേ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്ലിമെന്റ് മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ പറഞ്ഞു ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിനകത്ത് ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇംപ്ലിമെന്റേഷൻ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ് ബി സി എൽ ആണ് ബേസ് ക്ലാസ് ലൈബ്രറിയാണ് അപ്പൊ ഈ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവണ്ടേ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊരു ലൈബ്രറിയിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതാണെന്ത് ബി സി എൽ ഓക്കെ അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്ലിമെന്റ് മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻ ദ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എപ്പോഴും ഓർക്കുക ഏതൊക്കെയാണ് സി ഷാർപ്പ് എഫ് ഷാർപ്പ് വിഷ്വൽ ബേസിക് സി പ്ലസ് പ്ലസ് ആൻഡ് മോർ ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ബി ബിയെ പറ്റിയാണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് വിഷ്വൽ ബേസിക്ക് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ബി സി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ക്ലാസ് ലൈബറി അപ്പോൾ ഈ ബി സി എൽ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ അത് രണ്ട് ഡിവിഷൻസ് ഉണ്ട് ഒന്ന് യൂസർ ഡിഫൈൻഡ് ലൈബ്രറി മറ്റൊന്ന് ക്ലാസ് ലൈബ്രറി 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 എന്തെല്ലാമാണ് യൂസർ യൂസർ ഡിഫൈൻഡ് ഡിഫൈൻഡ് ക്ലാസ് 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 മറ്റൊന്ന് അപ്പോൾ ലൈബ്രറിയിൽ നോക്കാനുള്ള അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയുടെ മറ്റൊരു പേരാണ് അസംബ്ലീസ് അസംബ്ലീസ് ഓക്കെ യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയുടെ മറ്റൊരു പേരാണ് അസംബ്ലീസ് ഇവിടെ രണ്ട് കാര്യങ്ങളും ഡി എൽ എൽ ഇ എക്സി എന്താണ് ഡി എൽ എൽ സി നമുക്ക് പറയാം നമ്മൾ നോക്കി സോഴ്സ് കോഡിനെ എന്താക്കുന്നു ബൈറ്റ് കോഡ് ആക്കുന്നു ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചത് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ അല്ലേ അപ്പൊ ഈ എം എസ് ഐ എൽ അല്ലെങ്കിൽ ഈ സി ഐ എ രണ്ട് രീതിക്ക് സേവ് ആവാറുണ്ട് ഒന്നുകിൽ അതൊരു ഡോട്ട് ഡി ഡി എൽ എൽ ഫയൽ ആയിട്ടും അല്ലെങ്കിൽ അതൊരു ഡോട്ട് ഇ എക്സി ഫയൽ ആയിട്ടും സേവ് ആവും അപ്പൊ എന്തെല്ലാമാണ് ഒന്നുകിൽ അതൊരു ഡോട്ട് ഡി എൽ എൽ ഫയൽ സേവ് ആവും അല്ലെങ്കിൽ അതൊരു ഡോട്ട് ഇ എക്സി ഫയലായിട്ട് സേവ് ആവും എന്താണ് ഡി എൽ എൽ ഡി എൽ എല്ലിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ഡി എൽ എൽ എന്നാൽ എന്താണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ഇ എക്സി എന്നാൽ എന്താണ് എക്സിക്യൂട്ടബിൾ ഇ എക്സി എന്നാൽ എന്താണ് എക്സിക്യൂട്ടബിൾ അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫയലായിട്ടായിരിക്കും ഇത് സേവ് ആവുന്നത് ഏതാണ് എം എസ് ഐ എൽ എം എസ് ഐ എൽ എന്നാൽ എന്താണ് ബൈറ്റ് കോഡ് അപ്പോൾ ഈ ബൈറ്റ് കോഡ് എന്താവുന്നു நான் <coughs> எழுதான் <coughs> <coughs> ബൈറ്റ് ബൈറ്റ് കോഡ് കോഡ് എന്താണ് എന്താണ് എന്ന് വെച്ചാൽ എം എം എസ് എസ് ഐ ഐ അല്ലേ ഈ രണ്ട് രീതിക്ക് സേവ് ആവും അത് അത് ഡോട്ട് ഡോട്ട് ഡി എൽ എൽ ആയിട്ട് ആയിട്ട് സേവ് സേവ് ആവും ആവും അല്ലെങ്കിൽ ഇ ഇവിടെ ഇ എക്സി എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ ആണ് അപ്പൊ ആ വാക്കിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് അത് ആ ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്കിനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയണോ അല്ലെ ഇപ്പൊ ഡി എൽ എൽ ഫുൾ ഫോം എന്താണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ഇ എക്സി എന്ന് വെച്ചാൽ എന്താണ് എക്സിക്യൂട്ടബിൾ ഫയൽ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഫയലിനെ ആ ഡോട്ട് ഇ എക്സി ഫയലിന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ അതേസമയം ഡോട്ട് ഡി എൽ എൽ ഫയലിനെ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ടൈപ്പ് ഫയൽ ആയിരിക്കില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മറ്റൊന്ന് ഇൻ ഡി എൽ എൽ ഇറ്റ് യൂസസ് കോഡ് റീയൂസബിലിറ്റി നമുക്ക് ആ എഴുതി വെച്ചിരിക്കുന്ന കോഡിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വേർ ആസ് ഇൻ ഇ എക്സി ഇറ്റ് കണ്ടെയിൻസ് ഓൺലി ഔട്ട് പുട്ട് ഫയൽ നമ്മൾ പറഞ്ഞു അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഫയലാണല്ലേ അപ്പൊ അതിനകത്ത് എന്ത് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനകത്ത് ഔട്ട്പുട്ട് ഫയൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഡി എൽ എൽ ന്റെ ഫുൾ ഫോം എന്താണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ആ കോഡിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും അതേസമയം ഡോട്ട് ഇ എക്സി ഫയലിനെ റിയൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിനകത്ത് ഔട്ട് പുട്ട് ഫയൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു ടൈപ്പ് ഫയലാണ് ആണ് അപ്പോ അതിനകത്ത് ഔട്ട്പുട്ട് ഫയൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ രണ്ടാമത്തെ പോയിന്റ് നോക്കുക ഡി എൽ എൽ ഫയൽ കാൺ ബി ഓപ്പൺ വേറെ ക്യാൻ ബി ഓപ്പൺ ഡി എൽ എൽ ഫയലിന് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താണ് നമ്മൾ പറഞ്ഞു അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫയൽ അല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ ഓപ്പൺ ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ ഇൻഡിവിജ്വലി ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനെ റൺ ചെയ്യാൻ സാധിക്കില്ല ആസ് ബി റൺ അതിനെ ഫയലിനെ റൺ ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് മൂന്ന് ഡിഫറൻസ് ഓർക്കുക ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളും കിട്ടും എന്താണ് ഇ എക്സി ഫയൽ എന്ന് പറയുന്നത് എന്താണ് എക്സിക്യൂട്ടബിൾ ഫയലാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായിട്ടുള്ള ഒരു ഫയലാണ് അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതിനെ റൺ ചെയ്യാൻ സാധിക്കും മാത്രമല്ല അതിനകത്ത് ഔട്ട്പുട്ട് ഫയൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഡി എൽ എൽ എന്തായിരിക്കും ഡി എൽ എല്ലിനകത്ത് കോഡ് റീയൂസബിലിറ്റി സഹായിക്കുന്നതാണ് പക്ഷേ നമുക്കതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതിനെ റൺ ചെയ്യാനും സാധിക്കില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഡി എൽ എല്ലും ഇ എക്സിയും അപ്പോൾ ബി സി എൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ബി സി എൽ എന്നാൽ എന്താണ് ബേസ് ക്ലാസ് ലൈബ്രറി ബി സി എല്ലിന്റെ ഫസ്റ്റ് ഡിവിഷൻ ആണ് യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അല്ലെങ്കിൽ അസംബ്ലീസ് ഇമ്പോർട്ടൻ്റ് ആണ് അസംബ്ലീസ് രണ്ട് തരമുണ്ട് ഡി എൽ എല്ലും ഇ എക്സിയും ഡി എൽ എല്ലിന്റെ ഫുൾഫോം എന്താണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ഇ എക്സിയുടെ ഫോം എന്താണ് എക്സിക്യൂട്ടബിൾ രണ്ടും ഫയൽസിന്റെ ഫയൽ ഫോർമാറ്റുകളാണ് കേട്ടോ ഡോട്ട് ഡി എൽ എൽ അല്ലെങ്കിൽ ഡോട്ട് ഇ എക്സി ഇ എക്സി എന്താണ് അതൊരു എക്സിക്യൂട്ടബിൾ ഫയലാണ് അപ്പോൾ അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും ഡി എൽ എല്ലിൽ വരുന്നത് ഓക്കെ അടുത്തത് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അടുത്തത് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അപ്പോൾ ബി സി എൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി മറ്റൊന്ന് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി എന്താണ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അതിലുള്ളത് നെയിംസ്പേസ് ആണ് നെയിം സ്പേസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആൻഡ് മെത്തേഡ് ദാറ്റ് പ്രസന്റ് ഇൻ ഡോട്ടനെറ്റ് ഡോട്ട്നെറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രീ ഡിഫൈൻഡ് പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം അത് നേരത്തെ കൂട്ടി എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ പ്രീ ആണ് അത് ഓൾറെഡി കമ്പ് ഡോട്ട് നെറ്റ് പ്ലാറ്റ്ഫോമിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ക്ലാസ്സുകളും മെത്തേഡുകളും ക്ലാസ് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ക്ലാസ് എന്താണോ ഓബ്ജെക്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും മെത്തേഡുകളും അടങ്ങിയിരിക്കുന്നതാണ് എന്ത് നെയിം സ്പേസ് ഇതെന്നാൽ എന്താണ് അതൊരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയാണ് ഇത് എന്തിന്റെ ഡിവിഷനാണ് ബേസ് ക്ലാസ് ലൈബ്രറിയുടെ ഒരു ഡിവിഷനാണ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ക്ലാസ്സുകളും മെത്തേഡുകളും അടുത്ത പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ഇൻ അതർ ലാംഗ്വേജസ് സച്ച് സച്ചാസ് സി വി യൂസ് ഹെഡർ ഫയൽസ് സിയിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സി പ്ലസ് പ്ലസിൽ നമ്മൾ ഹെഡർ ഫയൽ യൂസ് ചെയ്യും എന്താണ് സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം എന്ന് പറയുന്നതാണ് നമ്മൾ സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ അല്ലേ അതുപോലെ ജാവയിൽ ഹെഡർ ഫയൽ എന്ന് പറയില്ല പാക്ക് എന്ന് പറയും ഹെഡർ ഫയൽ പോലെ തന്നെയാണ് പാക്കേജ് യൂസ് ചെയ്യുന്നത് പാക്കേജുകളാണ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസിങ് സിസ്റ്റം യൂസിങ് സിസ്റ്റം ഓക്കെ അപ്പോൾ ഇവിടെ യൂസിങ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ് സിസ്റ്റം എന്ന് പറയുന്നത് നെയിം സ്പേസ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ സി പ്ലസ് ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത് പോലെ ജാവേല് പാക്കേജ് ഉപയോഗിക്കുന്നത് പോലെ ഡോട്ട്നെറ്റിൽ ഉപയോഗിക്കുന്നത് യൂസിംഗ് സിസ്റ്റം ആണ് ഇവിടെ യൂസിങ് എന്ന് പറയുന്നത് എന്താണ് അതൊരു കീവേർഡാണ് കീവേർഡെന്ന് വെച്ചാൽ എന്താണ് ീ ഡിഫൈൻഡ് ആയിട്ട് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെയാണ് കീവേഡ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ടായിരിക്കും അതിനാണ് എന്ത് പറയുക കീവേഡ് എന്ന് പറയുക അപ്പോൾ യൂസിങ് വെച്ചാൽ എന്താണ് അതൊരു ആണ് സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നതാണ് എന്ത് നെയിം സ്പേസ് ബി സി എല്ലിന് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ബേസ് ക്ലാസ് ലൈബ്രറി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാമാണ് യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയും പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയുടെ മറ്റൊരു പേരെന്താണ് അസംബ്ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസംബ്ലീസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണ് ഡി എൽ എൽ ഫയലും ഇ എക്സി ഫയലും ഡി എൽ എല്ലിന്റെ ഫുൾ ഫോം എന്താണ് ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ഡോട്ട് ഡി എൽ എൽ എന്ന് സൂചിപ്പിക്കുന്നു അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇ എക്സിയുടെ ഫയൽ ഫോർമാറ്റ് എന്താണ് ഡോട്ട് ഇ എക്സി പൂർണ്ണരൂപം എക്സിക്യൂട്ടബിൾ ഫയൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായിട്ടുള്ള ഫയലാണ് അതിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കുക മറ്റൊരു തരമാണ് എന്ത് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നെയിം സ്പേസിനെ പറ്റിയാണ് അതായത് സി പ്ലസ് പ്ലസ്സിൽ ഹെഡർ ഫയൽ ഉപയോഗിക്കുന്നത് പോലെ ജാവയിൽ പാക്കേജുകൾ ഉപയോഗിക്കുന്നത് പോലെ ഡോട്ട്നെറ്റിൽ യൂസിങ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അവിടെ രണ്ട് വാക്കുകളുണ്ട് യൂസിങ്ങും സിസ്റ്റവും യൂസിങ് എന്നാൽ എന്താണ് അതൊരു കീവേഡാണ് എന്ന് വെച്ചാൽ എന്താണ് പ്രീ ഡിഫൈൻഡ് വാക്കുകളാണ് അതിന് അതിൻ്റെതായ അർത്ഥം ഓൾറെഡി ഉണ്ട് ാണ് നെയ്മേസ് ഓക്കെ അപ്പൊ ബി സി എൽ കഴിഞ്ഞു അടുത്തത് സി എൽ എസ് ആണ് സി എൽ എസിന്റെ പൂർണ്ണരൂപം കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സി എൽ എസ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കോമൺ ടൈപ്പ് സിസ്റ്റം സി ടി എസിന്റെ ഒരു സി ടി എസ് എന്നാൽ എന്താണോർത്ത് നോക്കുക സി ടി എസ് ടൈപ്പ് ആ വാക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഡാറ്റ ടൈപ്പ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ പലതരം ഡാറ്റ ടൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരേ കാര്യമാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഡാറ്റ ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പോൾ ഒരു ഇൻറ്റീജർ നമ്പർ ആണെങ്കിൽ വിഷ്വൽ ബേസിക്കില് നമ്മൾ ഇൻടീജർ എന്ന് കൊടുക്കണം അതേ സ്ഥാനത്ത് അതേ നമ്പറിന് മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻഡ് എന്നായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അതെന്താണ് സി ടി എസ് ആണ് സി ടി എസ് കോമൺ ടൈപ്പ് സിസ്റ്റം അതിൻ്റെ ഒരു സബ്സെറ്റാണ് സി എൽ എസ് സി എൽ എസ് എന്ന് വെച്ചാൽ എന്താണ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ഇനി അതെന്താണെന്ന് നോക്കാം ഇറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കൂട്ടം നിയമങ്ങളായിരിക്കും അല്ലെ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോൾ പാലിക്കേണ്ടതാണ് വിച്ച് ഷുഡ് ബി ഫോളോഡ് ബൈ എവ്രി ലാംഗ്വേജ് ദാറ്റ് കംസ് അണ്ടർ ദ ഡോട്ട് ഡോട്ടനേറ്റീവ് ഫ്രെയിംവർക്ക് അപ്പോൾ ഇവർക്കൊരു നിയമപുസ്തകമുണ്ട് അതാണ് സി എൽ എസ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ എന്താണ് സി എൽ എസ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത് സി എൽ എസ് പറഞ്ഞിരിക്കുന്നത് സി എൽ എസ് എന്നാൽ സ്പെസിഫിക്കേഷൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇത് എന്തിന്റെ സബ്സെറ്റ് ആണ് സി ടി എസിന്റെ സബ്സെറ്റ് ആണ് ടൈപ്പ് സിസ്റ്റം അപ്പോൾ സി എൽ എസിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണല്ലേ അത് എന്തിനു വേണ്ടിയുള്ള ഇതിൽ ഡോട്ട്നെറ്റിലുള്ള പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സി ടി എസ് അടങ്ങിയിരിക്കുന്നത് ഓക്കെ അടുത്തത് എഫ് സി എൽ ആണ് എഫ് സി എൽ എഫ് സി എൽ എന്നാൽ എന്താണ് ഫ്രെയിം വർക്ക് ക്ലാസ് ലൈബ്രറി ഫ്രെയിം വർക്ക് ആ വാക്കിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത് ഇതിനൊരു ഫ്രെയിം വർക്ക് കൊടുക്കുക നമ്മൾ ഈ കൊടുക്കുന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഒരു ഫ്രെയിം വർക്ക് ഫ്രെയിംവർക്ക് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇറ്റ് പ്രൊവൈഡ്സ് വേരിയസ് സിസ്റ്റം ഫങ്ഷനാലിറ്റി ഇൻ ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് ഇമ്പോർട്ടന്റ് ആണ് സിസ്റ്റം ഫങ്ഷനാലിറ്റീസ് നൽകുന്നു എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ സിസ്റ്റം ഫങ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് ക്ലാസ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഇന്റർഫേസസ് അടങ്ങിയിട്ടുണ്ട് ഡാറ്റാ ടൈപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സി ടി എസ് എന്താ പറഞ്ഞ കോമൺ ടൈപ്പ് സിസ്റ്റം അത് എന്തിനാണ് സ്പെസിഫൈ ചെയ്യുന്നത് ഡാറ്റാ ടൈപ്പിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറിയിൽ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഡാറ്റാ ടൈപ്പ് ഉൾപ്പെടെയുള്ള ഇന്റർഫേസസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് പ്ലിക്കേഷൻസ് അപ്പോ ഒരുതരം ആപ്ലിക്കേഷൻ മാത്രമല്ല നമുക്ക് പലതരം ആപ്ലിക്കേഷൻസ് അതായത് പല പല പ്ലാറ്റ്ഫോമിൽ റണ്ണ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത് എഫ് സി എൽ ഒന്നും കൂടെ നോക്കാം ഇത് എന്ത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സിസ്റ്റം ഫംഗ്ഷനാലിറ്റി പലതരം സിസ്റ്റം ഫംഗ്ഷനാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിസ്റ്റം ഫംഗ്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ക്ലാസസ് ഉണ്ട് ഇൻ്റർഫേസസ് ഉണ്ട് ഡാറ്റാ ടൈപ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് ഇതെന്തിന് സഹായിക്കുന്നു ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആൻഡ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് പലതരം ഫംഗ്ഷൻസ് പല പല ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു ഈ പല പല ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെസ്ക്ടോപ്പിൽ റൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് അതായത് പ്ലാറ്റ്ഫോംസ് നോക്കാതെ തന്നെ പല പല പ്ലാറ്റ്ഫോമുകളിൽ റൺ ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് എന്ത് എഫ് സി എൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എന്താണ് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്ക് ആണ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാലും ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് എക്സാമിന് ഫ്രെയിം വർക്ക് കമ്പോണന്റ് ചോദിച്ചാലോ ഡോട്ട് നെറ്റ് ആർക്കിടെക്ചർ കമ്പോണന്റ് ചോദിച്ചാലോ ഒരേ കാര്യം തന്നെയായിരിക്കും ഉത്തരം വരിക അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയത് എന്താണ് ഡോട്ട് ഡോട്ട് നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അതൊരു പ്ലാറ്റ്ഫോമാണ് എന്തിനുള്ള പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണ് അവിടെ ഒരുപാട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ സാധിക്കും ഇതിനകത്ത് കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എട്ട് കമ്പോണൻസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ സി എൽ ആർ കോമൺ ലാംഗ്വേജ് റൺ ടെം കോമൺ ലാംഗ്വേജ് റൺ ടെമിനകത്ത് നമ്മള് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എം എസ് ഐ എല്ലും ജെ ഐ ടി കമ്പൈലറും എം എസ് ഐ എൽ എന്ന് പറയുന്നത് എന്താണ് മൈക്രോസോഫ്റ്റ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് അതിന് മറ്റൊരു പേരുണ്ടല്ലേ എന്താണത് കോമൺ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് വെച്ചാൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് കോഡ് അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസേഴ്സ് ടൈപ്പ് ചെയ്യുക അതായത് പ്രോഗ്രാമേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സോഴ്സ് കോഡിനെ എന്താക്കി മാറ്റുന്നു ബൈറ്റ് കോഡാക്കി മാറ്റുന്നു ആരാണ് ബൈറ്റ് കോഡ് ആക്കുന്നത് ഒരു സ്പെസിഫിക് ലാംഗ്വേജ് കമ്പൈലർ ഉണ്ടായിരിക്കും അല്ലേ ഓരോ ഭാഷയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്പൈലർ കാണും അത് ബൈറ്റ് കോഡ് ആക്കുന്നു ബൈറ്റ് കോഡിന്റെ പേരാണ് എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എൽ ഈ എം എസ് ഐ എൽ അല്ലെങ്കിൽ സി ഐ എല്ലിനെ എന്താക്കി മാറ്റുന്നു അതിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നു മെഷീൻ കോഡെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ബൈനറി ലാംഗ്വേജ് അല്ലേ ഈ ബൈനറി ലാംഗ്വേജ് ആക്കി മാറ്റുന്നത് ആരാണ് ജെ ഐ ടി കമ്പൈലർ ആണ് ഇപ്പൊ ജെ ഐ ടിയുടെ ഫോം എന്താണ് ജസ്റ്റ് ഇൻ ടൈം കംപൈലർ ജസ്റ്റ് ഇൻ ടൈം ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ ആണ് അതിനെ ബൈറ്റ് കോഡാക്കി മാറ്റുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് സി ടി എസ് ആണ് സി ടി എസിന്റെ പൂർണ്ണരൂപം കോമൺ ടൈപ്പ് സിസ്റ്റം കോമൺ ടൈപ്പ് സിസ്റ്റം അപ്പോൾ ആ വാക്കുണ്ട് ടൈപ്പ് അത് സൂചിപ്പിക്കുന്നു ഡാറ്റാ ടൈപ്പിനെ സൂചിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു അതിനകത്ത് പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരേ കാര്യം കൊടുത്താലും അതിൻ്റെ ഡാറ്റാ ടൈപ്പിനെ നമ്മൾ വേറെ വേറെ പേരിട്ടായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് സി ടി എസ് സി ടി എസിന്റെ ഫുൾ ഫോം കോമൺ ടൈപ്പ് സിസ്റ്റം അതിനുശേഷം നമ്മൾ നോക്കി ബി സി എൽ ബി സി എല്ലെന്നെന്താണ് ബേസ് ക്ലാസ് ലൈബ്രറി ബി സി എൽ ബേസ് ക്ലാസ് ലൈബ്രറി ബേസ് ക്ലാസ് ലൈബ്രറി വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയും പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിയും യൂസർ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറിക്ക് മറ്റൊരു പേരുണ്ട് അസംബ്ലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസംബ്ലീസ് എന്ന് വിളിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ട് തരം ഫയലുകൾ എന്തെല്ലാമാണ് ഡി എൽ എല്ലും ഇ എക്സിയും ഡി എൽ എൽ എന്നാൽ എന്താണ് ഡോട്ട് ഡി എൽ എൽ ഡൈനാമിക് ലിങ്ക് ലൈബ്രറിയും ഇ എക്സി എന്നാൽ എക്സിക്യൂട്ടബിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് ഇ എക്സിയുടെ പ്രത്യേകത എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാകമായിട്ടുള്ള ഫയലുകളാണ് അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യങ്ങൾ ഡി എൽ എല്ലിൽ ഓർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ നോക്കി പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അപ്പൊ പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ് അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ അവിടെ നെയിംസ്പേസ് നോക്കി നെയിംസ്പേസ് എന്നാൽ എന്താണ് സി പ്ലസ് പ്ലസ് ഹാഷ് ഇൻക്ലൂഡ് അയോസ്റ്റിൻ അതായത് ഹെഡർ ഫയൽ ഉള്ളതുപോലെ ജാവയിൽ പാക്കേജ് ഉള്ളത് പോലെ ും സിസ്റ്റം പറയുന്നത് എന്ന് പറയുന്നത് നെയിം സ്പേസും അപ്പൊ ഇതാണ് പ്രീ ഡിഫൈൻഡ് ക്ലാസ് ലൈബ്രറി അതിനുശേഷം നമ്മൾ സി എൽ എസ് നോക്കി സി എൽ എസ് എന്നാൽ അതാണ് കോമൺ ലാംഗ്വേജ് സ്പെസിഫിക്കേഷൻ അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സി എൽ എസിൽ ഡിഫൈൻ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കി എഫ് സി എൽ എഫ് സി എല്ലിന്റെ ഫുൾഫോം എന്താണ് ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി ആ വാക്കിലുണ്ട് ഫ്രെയിംവർക്ക് നൽകുന്നു അപ്പോൾ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ക്ലാസ്സസും ഇൻ്റർഫേസസും ഡാറ്റാ ടൈപ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറിയിലാണ് അടങ്ങിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഈ ഫ്രെയിം ഫ്രെയിംവർക്ക് ക്ലാസ് ലൈബ്രറി നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അതൊരു വെബ് ആപ്ലിക്കേഷൻ ആകാം അല്ലെങ്കിൽ അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആകാം അതുപോലെ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അതായത് ഏതൊരു പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എഫ് സി എൽ അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അതിൽ നിന്ന് ഒരുപാട് തരം ക്വസ്റ്റൻസ് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഒരു മാർക്കിന് ചാൻസ് ഉള്ള ഒരു ഭാഗമാണിത് അപ്പം നമുക്കിതിൽ നിന്ന് ഇനി ക്വസ്റ്റൻസും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആവും താങ്ക് യു